ಬಿಂದುವಾದ ಈ ಸಂಸ್ಥೆಯ ಜೊತೆ ವಿಶಿಷ್ಟವಾದ ಆಡಿಟೋರಿಯಂ ಉದ್ಘಾಟನೆ ಮಾಡಲಿಕ್ಕೆ ಇಲ್ಲಿಗೆ ಆಗಮಿಸಿದ ನಮ್ಮ ಈ ಸಂಸ್ಥೆಯಿಂದ ಅಲ್ಮಾಹಿರ ಪದವಿ ಪಡೆಯುವಂತಹ ಆಲಿಮಾಗಳನ್ನು ಅನುಗ್ರಹಿಸಲು ಇಲ್ಲಿಗೆ ಆಗಮಿಸಿರುವ ಶೇಖದ ಸುಲ್ತಾನ್ ಉಡ ನಮ್ಮ ಎ ಪಿ ಉಸ್ತಾದ್ ಅವರು ನಮ್ಮ ಮುಂದೆ ಭಾಷಣ ಮಾಡುತ್ತಾರೆ. ಇಪ್ಪೋ ನಮ್ಮಲ್ಲೂ ಸಂಸಾರಿಕ್ಕುವುದು ಇಂಡಿಯನ್ ಗ್ರ್ಯಾಂಡ್ ಮುಫ್ತಿ ಅಲ್ಲಾಮ ಮೌಲಾನ ಸುಲ್ತಾನ್ ಉಡ ನಮ್ಮ ಶೇಖದ ಕಾಂದವರ ಉಸ್ತಾದ್ ಅವರುಗಳಾದ ಎಲ್ಲಾ ವಿಧ ಆದರವುಗಳೋಡೆ ಬಹುಮಾನತೋಡೆ ಉಸ್ತಾದ್ ಅವರುಗಳೇ ಈ ಮಹತ್ತಾಯ ಮಜಲಿಸಿ ವೇದಿಯ ಸಂಸಾರಿಕ್ಕೇ ಆದರಪೂರ್ವಕ ಕ್ಷಣಿಕೆ بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സഹോദര സഹോദരികളെ, ഇന്ന് മഗ്രിബിന് ശേഷം കുന്ദാപുരത്ത് സംസാരിക്കാൻ എത്തണം. വളരെ ദൂരം ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അതിന് പുറമെ ഇവിടെ ഇരിക്കുന്ന പലരും അസർ നിസ്കരിക്കാത്തവരുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടി നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. അസർ കഥാ ആക്കാൻ പാടില്ല. സമ്മേളനമായാലും മീറ്റിംഗ് ആയാലും എന്ത് തന്നെയായാലും നിസ്കാരം കഥാ ആക്കാൻ പാടില്ല. ഞാൻ മുസാഫിർ ആയതുകൊണ്ട് നേരത്തെ തന്നെ നിസ്കരിച്ചു പോയി. നിസ്കരിക്കാത്ത മുസാഫിർ അല്ലാത്തവർക്കെല്ലാം ഉടനെ നിസ്കരിക്കണം. അതുകൊണ്ട് ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, ഇവിടെ സഹ്റത്തുൽ ഖുർആൻ, സഹ്റത്ത് എന്ന് പറഞ്ഞാൽ പുഷ്പം, ഫ്ലവർ എന്നാണ് അർത്ഥം. അങ്ങനെ ഖുർആനെ ഈ പുഷ്പം പോലെയുള്ള ഫ്ലവർ പോലെയുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഖുർആനിന്റെ ആ പുഷ്പം കുട്ടികൾക്ക് പഠിപ്പിക്കുക. 3 വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സമ്പ്രദായം ഞങ്ങളിപ്പോൾ പരിശോധിച്ചു വിജയിച്ചു കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എല്ലാം ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹറത്തുൽ ഖുർആനിലേക്ക് നിങ്ങളെ ചെറിയ കുഞ്ഞുങ്ങളെ ചേർത്ത് പഠിപ്പിക്കാൻ സാധിച്ചു. രണ്ടാമത്തേത് നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ പഴയ കാലത്തെ പോലെ അല്ല. പഴയ കാലത്ത് 15 വയസ്സ് ആകുമ്പോഴേക്കും വിവാഹം കഴിഞ്ഞു പോകുമായിരുന്നു. ഇന്ന് 18 വയസ്സ് കഴിയാതെ വിവാഹം കഴിക്കാൻ ഗവൺമെന്റ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടികൾ +1 ഉം +2 ഇതെല്ലാം പഠിക്കാൻ അവർക്ക് സമയം കിട്ടുന്നത് കൊണ്ട് തയ്യാറാവുക. അതോടൊപ്പം ദീനിയായ മതപരമായ അറിവുകൾ കൂടി അവർക്ക് പഠിപ്പിച്ച് അവരെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാക്കി മാറ്റാനുള്ള സ്ഥാപനങ്ങളാണ് നാം നടത്തിക്കൊണ്ടുവരുന്നത്. സുബ്ഹാനല്ലാഹ്, ഇവിടെ ആദ്യമായി ഞങ്ങൾ ആരംഭിച്ചത് കുമ്പറ പുത്തൂർ കുമ്പറയിൽ ഷേഖുമലയിൽ ഒരു താപനം ആരംഭിച്ചു. ധാരാളം പെൺകുട്ടികൾ അവിടെ നിന്ന് പഠിച്ചു പഠിച്ചു മർക്കത്തുൽ തഖാഫത്തി സുന്നിയ ആ താപനത്തിന്റെ കീഴിൽ ഇപ്പോൾ 40,000 കുട്ടികൾ പഠിക്കുന്നത്. ഏകദേശം 10,000 പെൺകുട്ടികൾ ഉണ്ട്.
അങ്ങനെ ആ പെൺകുട്ടികൾ മത ഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസം നൽകി അവരെ ഉന്നതിയിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മുംതാസ് സാഹിബ് ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങി വളരെ സജീവമായി അദ്ദേഹത്തിന്റെ എല്ലാ സമയവും ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി. അപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരന്മാരും അല്ലാത്തവരും ഇവിടെയുള്ള മുഴുവൻ ആളുകളും സൗദിയിലുള്ളവരും എല്ലാം അവർക്ക് സഹായം ചെയ്തു കൊടുത്തു. അൽഹംദുലില്ലാഹ്, വലിയ നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഞാൻ സന്തോഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സ്ഥാപനത്തെ ഇനിയും അഭിവൃദ്ധിപ്പെടുത്തി തരുമാറാകട്ടെ. പിന്നെ ഇന്ത്യ രാജ്യത്തിന്റെ പൗരത്വം, അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അതൊന്നും നടക്കുകയില്ല. അല്ലാഹു തആല നമുക്ക് എല്ലാ സമയത്തും വിജയം തരും. ഇന്ത്യ രാജ്യത്ത് നമുക്ക് വിജയിക്കാൻ കഴിയും. ഇന്ത്യ ഹിന്ദു കാനഹി, ഇന്ത്യ ക്രിസ്ത്യൻ കാനഹി, ഇന്ത്യ ബുദ്ധൻ കാനഹി, ജൈന കാനഹി, മുസൽമാൻ കാനഹി, ഇന്ത്യ സബ്കാ ഹിന്ദുസ്ഥാൻ അത് നമ്മുടെ രാജ്യമാണ്. ആ രാജ്യത്ത് ഇവിടെ ഇന്ത്യ എപ്പോ ഉണ്ടായി അന്ന് മുസ്ലിമുകളുണ്ട്, സംശയം വേണം. മുസ്ലിമുകളില്ലാത്തൊരു ഇന്ത്യ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇന്ത്യ എപ്പോൾ ഉണ്ട്? അന്നെല്ലാം മുസ്ലിം ഉണ്ട്, മുഅ്മിൻ ഉണ്ട്, മറ്റുള്ളവരും ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ജീവിക്കാനുള്ള വിശാലമായ സ്ഥലമാണ് ഇന്ത്യ. അതങ്ങനെ തന്നെ ജീവിക്കണം. അതിനെതിരായ മറ്റൊരു നിയമം ഇവിടെ വന്നുകൂടാ എന്ന് നാം മനസ്സിലാക്കണം. അത് നാം ഉത്തരവാദപ്പെട്ടവരുടെ മുമ്പിൽ വെക്കുകയാണ്, വെച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കപ്പെടുമെന്ന് നാം മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിജയം നൽകട്ടെ. നമ്മളെല്ലാവരും അല്ലാഹുവിനെ പേടിക്കണം, അല്ലാഹുവിനെ തഖ്വ ചെയ്യണം. അല്ലാഹുവിനെ തഖ്വ ചെയ്യാതിരിക്കുമ്പോൾ അല്ലാഹു തആല പല മുസീബത്തുകളും ഇറക്കിക്കൊണ്ടിരിക്കും. വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വ നഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വൽ തമറാത് വബശ്ശിറിസ് സാബിരീൻ. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് പേടി തരും ചിലപ്പോൾ. ചിലപ്പോൾ നിങ്ങൾക്ക് സ്വത്ത് തിരിച്ചു പോകും, ചിലപ്പോൾ വെള്ളപ്പൊക്കമുണ്ടാകും, ചിലപ്പോൾ ഭൂമി ഉരുക്കമുണ്ടാകും, ചിലപ്പോൾ മറ്റു വല്ല വിഷമങ്ങളും ഉണ്ടാകും. ഇതെല്ലാം വരുന്ന സമയത്ത് നിങ്ങൾ ക്ഷമിക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യണം. അല്ലാഹുവിലേക്ക് മടങ്ങുക. എല്ലാ മുസീബത്ത് വരുമ്പോഴും എല്ലാ കാര്യങ്ങളും വരുമ്പോഴും അല്ലാഹുവിലേക്ക് മടങ്ങുക. അല്ലാഹുവാണ് മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ. അല്ലാഹുവാണ് ഏത് രാജാവിനെയും ഏത് പ്രധാനമന്ത്രിയെയും ഏത് മറ്റ് മന്ത്രിമാരെയും മുഴുവൻ ആളുകളെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിനോട് നമ്മളെല്ലാവരും അടുക്കുക, ഇബാദത്ത് ചെയ്യുക, നിസ്കാരം അല്ലാഹ് ആക്കാതിരിക്കുക, വഞ്ചനയും ചതിയും ചെയ്യാതിരിക്കുക, അല്ലാഹു കൽപ്പിച്ച മാർഗങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി തരുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന് എത്രയോ ആളുകൾ സഹായിച്ചു, അൽഹംദുലില്ലാഹ്. ആ സഹായിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ. ഞാൻ എന്റെ പേര് പറയുന്നില്ല, എല്ലാവരും പേര് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സമയം കുറെ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. റഹ്മുറാഹിമായ അല്ലാഹു ഈ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിച്ച ബഹുമാനപ്പെട്ട മുംതാസ് സാഹിബും, ഇതിന് സ്ഥലം തന്ന നസീർ സാഹിബും, അതുപോലെ തന്നെ മറ്റ് സഹായിച്ച എല്ലാവർക്കും അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ. അല്ലാഹു എന്നെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. ഈമാനും ഹിദായത്തും അല്ലാഹു നമുക്ക് ഏറ്റി തരുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തുള്ള മുസീബത്ത് അല്ലാഹു എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കട്ടെ.